ஹலோ கேக்குண்ணா அடா யூடியூப்ல ஓகே ஆனா ஓகே ഓക്കെ അപ്പോ എല്ലാവർക്കും വലിയൊരു നമസ്കാരം. നമുക്കറിയാം നമ്മൾ ക്രൈസ്റ്റ് പൂരം 2020 ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ ഓണാഘോഷം വെർച്വൽ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. Gracias.
ഓക്കെ അപ്പൊ ഒരു ചെറിയൊരു ടെക്നിക്കൽ ക്ലിച്ച് വന്നതാണ്, സോറി ഫോർ ദാറ്റ്. സോ നമ്മള് ഇപ്പോ ഡിസ്കസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മള് ക്രൈസ്റ്റ് പൂരം എന്നുള്ളത്, അത് എല്ലാവരും നമുക്കറിയാം നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ഒരുമിച്ച് നിന്ന് ആഘോഷിക്കുന്ന ഒരു ഉത്സവമായിരുന്നു. നമുക്കറിയാം ചെണ്ടമേളം പോലെ കാവടിയും ആ നാല് സ്റ്റുഡൻസ് ഗ്രൂപ്സിന്റെ ആഘോഷങ്ങളും എല്ലാം ഒത്തു നിറയുന്ന ഒരു വലിയൊരു ഒരു ആഘോഷത്തിന്റെ ഒരു സന്ദർഭമായിരുന്നു. പക്ഷെ നമുക്കറിയാം നമുക്ക് ഇപ്പോൾ ഉള്ള കുറച്ച് പരിമിതികൾ മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് അത്രയും ആഘോഷങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ. പക്ഷെ അകലങ്ങളിൽ ഇരുന്നിട്ടാണെങ്കിലും ഞാൻ നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ ക്രൈസ്റ്റ് ഫാമിലി എന്നുള്ള ഒരു രൂപത്തിൽ അല്ലെങ്കിൽ ഒറ്റക്കെട്ട ഒരു കുടുംബം എന്നുള്ള രൂപത്തിൽ നമ്മൾ അകലങ്ങളിൽ നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ അവസരത്തില് നമ്മളൊരു ഒരു ഇവന്റിന്റെ റിസൾട്ട് നമ്മൾ അനൗൺസ് ചെയ്യാനുണ്ട്. അത് നമ്മൾ കുറച്ച് എന്താ പറയാ ലൈവില് തന്നെ നമുക്കത് അനൗൺസ് ചെയ്യണം എന്ന് നമ്മളൊരു പ്ലാൻ വെച്ചതുകൊണ്ടാണ്. മലയാളി മങ്കിയുടെ നമ്മൾ റിസൾട്ട് അനൗൺസ് ചെയ്തു, മലയാളി മാരന്റെ റിസൾട്ട് നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല. സോ മലയാളി മാരന്റെ റിസൾട്ട് ഞാൻ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം മലയാളി മാരൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഇവന്റ് നമ്മള് ഓണം കമ്മിറ്റി മുന്നോട്ട് വെച്ചപ്പോ ഇതിനോട് എങ്ങനെയാണ് സ്റ്റുഡൻസിന്റെ റിയാക്ഷൻ എന്നുള്ള ഒരു ചെറിയൊരു ടെൻഷനും കാര്യമില്ലായിരുന്നു. പക്ഷെ ഒരു 10-15 എനിക്ക് തോന്നുന്നു എൻട്രീസ് നമുക്ക് വന്നിരുന്നു പല സ്റ്റുഡൻസിൽ നിന്നായിരുന്നു. 4 ഗ്രൂപ്പുകളിൽ നിന്നായിട്ട് നമുക്ക് എൻട്രീസ് ഇഷ്ടം പോലെ വന്നു. അതിൽ നിന്ന് നേരത്തെ മലയാളി മങ്കയുടെ കാര്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു ഇതിൽ നിന്ന് ഏറ്റവും നല്ല വിജയികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പൊ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വിധികർത്താക്കൾ ജഡ്ജസ് അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ റിസൾട്ട്സ് എന്തായാലും അനൗൺസ് ചെയ്യുകയാണ്. സോ മലയാളി മാരൻ അല്ലെങ്കിൽ നമുക്ക് പറയുമ്പോൾ ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ആൺകുട്ടികളിൽ ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ ഓണം തീം ക്യാരി ഔട്ട് ചെയ്ത 3 പേരെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് 3rd സ്ഥാനത്ത്, ഓക്കെ 3rd പൊസിഷനിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3rd സ്ഥാനത്ത് വി ഹാവ് വിഷ്ണു പ്രസാദ് ഫ്രം സീറ്റസ്. സോ സീറ്റസിലെ വിഷ്ണു പ്രസാദ് ആണ് മലയാളി മാരനില് 3rd സ്ഥാനം നേടിയിരിക്കുന്നത്. സോ കൺഗ്രാറ്റുലേഷൻസ് വിഷ്ണു, കൺഗ്രാറ്റുലേഷൻസ് ടീം സീറ്റസ്. ഇനി നമുക്കറിയാനുള്ളത് സെക്കൻഡ് പൊസിഷൻ ആരാണ് എന്നുള്ളതാണ്. സോ സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറേ കാര്യങ്ങള് നമുക്കറിയാം, കുറെ ജഡ്ജ്മെന്റ് ക്രൈറ്റീരിയസ് ഒക്കെ ഉണ്ട്. അതെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് ടീം ലൂപ്പസ് ആണ്. ലൂപ്പസിൽ നിന്ന് തോമസ് ബി ആണ് സെക്കൻഡ് പൊസിഷൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. സോ മലയാളി മാരൻ 2nd സ്ഥാനം ഗോസ് ടു തോമസ് ബി ഫ്രം ലൂപ്പസ്. സോ കൺഗ്രാറ്റുലേഷൻസ് ടീം ലൂപ്പസ്. ഇനിയാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന മലയാളി മാരൻ, അല്ലെങ്കിൽ നമ്മള് കുറച്ചും കൂടി നമ്മൾ മലയാളം ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ പുരുഷ കേസരി എന്ന് നമുക്ക് പറയാവുന്ന, അല്ലെങ്കിൽ എന്താ പറയാ ഒരു മോഡൽ, ഒരു റോൾ മോഡൽ എന്ന് പറയാവുന്ന ആൺകുട്ടികളിൽ റോൾ മോഡൽ, നമ്മൾ പെൺകുട്ടികളിൽ റോൾ മോഡൽ ആരാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇനി 2 പേർക്കാണ് നമ്മൾ കൊടുത്തത്. ഇതിൽ നമുക്ക് ഒരു വിന്നർ ആണുള്ളത്, മലയാളി മാരൻ എന്ന് പറയുന്നത് ഒരു വിന്നർ ആണ് നമുക്കുള്ളത്. ആൻഡ് ദാറ്റ് ഗോസ് ടു ടീം സീറ്റസ്. ആൻഡ് ടീം സീറ്റസിൽ നിന്ന് അബാദ് ഫസലിനാണ് ആ ഒരു സ്ഥാനം നേടിയിരിക്കുന്നത്. സോ കൺഗ്രാറ്റുലേഷൻസ് അബാദ്. സോ അബാദ് ആയിരിക്കും, അബാദ് ആണ് 2020 ക്രൈസ്റ്റ് പൂരത്തിന്റെ മലയാളി മാരനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ, ഓക്കെ ഇത് ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫൈനൽ റിസൾട്ട്സ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. സോ നമുക്ക് ഓണപ്പാട്ട് കോമ്പറ്റീഷൻ, തിരുവാതിരക്കളി, മലയാളി മങ്ക ആൻഡ് മലയാളി മാരൻ, ഈ 4 ഇനങ്ങളിലായിട്ട് നമുക്ക് നടന്ന ഡിഫറെന്റ് കോമ്പറ്റീഷൻസിൽ നമ്മൾ ഓരോ ഇവന്റിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പോയിന്റ്സ് അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ്സ് പ്രകാരം നമുക്ക് വരുന്ന പൊസിഷനുകൾ എന്ന് പറയുന്നത്, ഓക്കെ സോ വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് ദ 4th പൊസിഷൻ. 4th സ്ഥാനത്ത് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 4th സ്ഥാനം as for team Taurus. Taurusന് 15 പോയിന്റ് ആണ് ഇതുവരെയുള്ള എല്ലാ മത്സരത്തിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. സോ 4th പൊസിഷൻ ടീം ടോറസ് 15.15. ആൻഡ് ഇൻ 3rd പൊസിഷൻ, 3rd സ്ഥാനത്ത് വി ഹാവ് ടീം സീറ്റസ് വിത്ത് 85 പോയിന്റ്സ്. 85 പോയിന്റ്സ്, 85 പോയിന്റ്സ് കൂടി ടീം സീറ്റസ് ഇൻ 3rd പൊസിഷൻ. ആൻഡ് 2nd സ്ഥാനത്ത് വി ഹാവ് ടീം ലൂപ്പസ് വിത്ത് 115 പോയിന്റ്സ്, ഐ മീൻസ് 115. സോ ടീം ലൂപ്പസ് ആണ് 115 പോയിന്റോടുകൂടി ക്രൈസ്റ്റ് പൂരത്തിന്റെ 2nd സ്ഥാനത്ത് എത്തിയിരിക്കുന്ന സ്റ്റുഡൻസ് ഗ്രൂപ്പ്. വിച്ച് മീൻസ് ദാറ്റ് ഒബ്വിയസ് ആണ്
വിന്നർ അല്ലെങ്കിൽ ചാമ്പ്യൻസ് എന്ന് പറയുന്നത്, ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ചാമ്പ്യൻസ് എന്ന് പറയുന്നത് ക്രൈസ്റ്റ് പൂരം 2020 വെർച്വൽ ഫസ്റ്റ് വെർച്വൽ ഓണം ഹോസ്റ്റഡ് ബൈ ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ നാല് സ്റ്റുഡൻസ് ഗ്രൂപ്പിലും ഏറ്റവും കിടിലമായിട്ട് മത്സരിച്ച് മുൻപന്തിയിൽ എത്തിയിരിക്കുന്നത് ടീം പെഗാസസ് ആണ്. ടീം പെഗാസസിന് കിട്ടിയിരിക്കുന്നത് 130 പോയിന്റ് ആണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ടീം ലൂപ്പസിനേക്കാളും 15 പോയിന്റോടുകൂടി അല്ലെങ്കിൽ 15 പോയിന്റിന് മേൽക്കൈയോടുകൂടിയാണ് ടീം പെഗാസസ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. സോ കൺഗ്രാറ്റുലേഷൻസ് ടീം പെഗാസസ്. സോ എല്ലാവർക്കും, പങ്കെടുത്ത മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാ സ്റ്റുഡൻസ് ഗ്രൂപ്പിനും, അതിനെ നയിച്ച എല്ലാ സ്റ്റുഡൻസ് ഗ്രൂപ്പിന്റെ ഇൻചാർജുകൾക്ക്, അതുപോലെ തന്നെ ഫാക്കൽറ്റി ഇൻചാർജസ് ഉണ്ട്, എല്ലാവർക്കും വലിയൊരു നന്ദി ഈ ഒരു സമയത്ത് ഓണം കമ്മിറ്റിയുടെ ഭാഗത്ത് രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി ഈ ഒരു അവസരം എടുക്കുക, ഈ ഒരു അവസരം എടുത്തുകൊണ്ട് ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ മാനേജ്മെന്റ്, നമുക്കറിയാം നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോണച്ചൻ ആണെങ്കിലും ജോയിന്റ് ഡയറക്ടർ ആയിട്ടുള്ള നമ്മുടെ ജോയിച്ചൻ ആണെങ്കിലും, അതുപോലെ സജീവ് സർ പ്രിൻസിപ്പൽ സർ, അതുപോലെ വി ഡി ജോൺ സർ വൈസ് പ്രിൻസിപ്പൽ, പ്രേംകുമാർ സർ, നമുക്ക് എല്ലാവർക്കും എന്തിനും സപ്പോർട്ട് നൽകുന്ന ഒരു പറ്റം ആളുകളാണ് നമ്മളോടൊപ്പം ഇത്രയും നേരം അല്ലെങ്കിൽ ഇതിനെല്ലാം സപ്പോർട്ടിന് നൽകിയത്. ഇതിന്റെ ഒപ്പം തന്നെ കൂടെ നിന്ന് നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ്, സ്റ്റാഫ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ഗ്രൂപ്പ്സ്, അതായത് എല്ലാ വിദ്യാർത്ഥികളും അതിമനോഹരമായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുകയും ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിന് വലിയൊരു നന്ദി ഈ ഒരു സമയത്ത് രേഖപ്പെടുത്തുകയാണ്. അപ്പൊ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഓണം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഇനി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാനുണ്ട്. സോ ആ സ്പെഷ്യൽ ഗസ്റ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമുക്കറിയാം ഇപ്പൊ ഓൾറെഡി ഗൂഗിൾ മീറ്റിൽ നമ്മൾ കുറച്ചു പേരെ നമ്മൾ അലോവ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റിന് നമുക്കൊരു ഒരു സെർട്ടൺ കൺസ്ട്രെയിൻ ഉണ്ട്, നമ്പർ ഓഫ് ആളുകൾ പാർട്ടിസിപ്പൻസിന്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ടാണ് കുറച്ച് പേരെ നമ്മൾ ഗൂഗിൾ മീറ്റ് നമ്മൾ അലോവ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാവരും യൂട്യൂബിൽ ലൈവ് സ്ട്രീമിംഗ് കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഈ വരുന്ന ഗസ്റ്റിനോട്, നമുക്കറിയാം ക്വീൻ എന്ന ഒരു മലയാള ചലച്ചിത്രം നമ്മുടെ കേരളം മൊത്തം അല്ലെങ്കിൽ സ്പെഷ്യലി എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഉണ്ടാക്കിയ തരംഗം ചെറുതല്ല. അപ്പൊ ക്വീൻ എന്ന മലയാളം സിനിമയിലൂടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു ആക്ടർ, ഒരു വേഴ്സറ്റൈൽ ആൻഡ് വെരി ടാലന്റഡ് ആക്ടർ ധ്രുവൻ ആണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പോകുന്നത്. സോ ധ്രുവനോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ആക്ച്വലി നമ്മുടെ കമന്റ് ബോക്സിൽ, ചാറ്റ് ബോക്സിൽ നമുക്ക് ചോദിക്കാം ഗൂഗിൾ മീറ്റിലാണെങ്കിൽ, അതല്ല നിങ്ങൾക്ക് യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് രേഖപ്പെടുത്താം. ഗൂഗിൾ മീറ്റിലുള്ളവരുടെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ്, ഗൂഗിൾ മീറ്റിൽ എന്നോടൊപ്പം ഗൂഗിൾ മീറ്റിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മൈക്ക് ഓൺ ചെയ്ത് വീഡിയോ ഓൺ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം നമുക്കൊരു ലൈവ് ഇന്ററാക്ഷൻ ആണ് ഗസ്റ്റും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പേരിലാണ് ഞാൻ പറഞ്ഞത് ഗൂഗിൾ മീറ്റിലുള്ളവര് ധ്രുവനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ മൈക്ക് ഓൺ ചെയ്ത് വീഡിയോ ഓൺ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഷൂട്ട് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് 11:52 നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ 12 എന്നാണ് നമ്മൾ ഗസ്റ്റിനോട് സമയം പറഞ്ഞിരുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഈ ഒരു പ്രീമിയർ നമ്മുടെ ടെലികാസ്റ്റ് നമ്മൾ വിചാരിച്ചത് ഒരു 12 കഴിയും എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ അത് കുറച്ച് നേരത്തെ കഴിഞ്ഞു. അപ്പൊ ഞാൻ ഓൾറെഡി നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്തു ചീഫ് ഗസ്റ്റിന്റെ അടുത്ത്, ധ്രുവന്റെ അടുത്ത് നമ്മൾ സംസാരിച്ചു ലൈക്ക് നമ്മളിപ്പോ ഓൾറെഡി റെഡി ആണ് എന്നുള്ളത്. അപ്പോ അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ഹിം ടു ജോയിൻ. ഒരു 2 എനിക്ക് തോന്നുന്നു വിൽ ബി സ്റ്റാർട്ടിങ് സൂൺ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വളരെ ലൈവ് ആയ ഒരു ഇൻട്രാക്ഷൻ, ഒരു 20-25 നമുക്ക് ഈ ഒരു ഗസ്റ്റ് ആയിട്ട് നമുക്ക് സംവദിക്കാനുള്ള ഒരു സമയമാണ്. സോ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ വളരെ എനർജിയോട് കൂടി തന്നെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഒരു റിക്വസ്റ്റ് വെക്കാനുള്ളത്, ഇത് അറ്റ് ദ സെയിം ടൈം യൂട്യൂബിലും നമ്മൾ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഗസ്റ്റ് എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് നമ്മുടെ കോളേജിന്റെ ബേസിന് വരുന്ന ഒരു ഗസ്റ്റ് ആണ്. അപ്പോൾ കമന്റുകൾ നമ്മൾ ഇടുമ്പോൾ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒഫെൻഡ് ചെയ്യുന്ന കമന്റുകൾ ഇടാതിരിക്കണം എന്ന് ചെറിയൊരു അപേക്ഷ മുന്നോട്ട് വെക്കുകയാണ്. കാരണം അറ്റ് ദ സെയിം ടൈം ഈ പറയുന്ന സെലിബ്രിറ്റിയുടെ ടീം, ഐ മീൻ മാനേജർ ഉൾപ്പെടെയുള്ള ടീം യൂട്യൂബ് സ്ക്രീനിങ് കാണുന്നുണ്ട്. സോ ഇൻ കേസ് എന്തെങ്കിലും ഒഫൻഡിങ് ആയിട്ടുള്ള കമന്റ്സ് വന്നു കഴിഞ്ഞാൽ മേ ബി അത് നമ്മുടെ കോളേജിന്റെ ബ്രാൻഡിങ്ങിനും കൂടി ബാധിക്കുമെന്ന് വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. സോ യെസ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഗൂഗിൾ മീറ്റിലൊരു ചുരുക്കം ആളുകളാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്, 10:66 നമുക്ക് കുറച്ച് ടൈം റെസ്ട്രിക്ഷൻസും നമ്പർ റെസ്ട്രിക്ഷൻസും ഉള്ളതുകൊണ്ട് 66 സ്റ്റുഡൻസ് ആണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്, 66 സ്റ്റുഡൻസും സ്റ്റാഫും എല്ലാം. സോ ഇനി നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള സമയമാണ്.
സോ വി വിൽ ബി ബാക്ക് ഗസ്റ്റിനോടൊപ്പം തന്നെ ഞാൻ തിരിച്ചു വരുന്നതാണ്. ജസ്റ്റ് ഗിവ് മീ ടു മിനിറ്റ്സ്, ഞാൻ രണ്ട് മിനിറ്റ് ഞാൻ ഇതുവരെ ജോയിൻ ചെയ്തിട്ടുള്ള ഗസ്റ്റ്, അപ്പൊ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് ഞാൻ ഗസ്റ്റുമായിട്ട് തിരിച്ച് നമ്മുടെ ഈ ഒരു ഗൂഗിൾ മീറ്ററും അതുപോലെ തന്നെ യൂട്യൂബിലെ ലൈവ് സ്ട്രീമിലും ജോയിൻ ചെയ്യുന്നതാണ്. സോ സ്റ്റേ ബാക്ക് ആൻഡ് സ്റ്റേ ട്യൂൺ.
All right, so Christ College of Engineering and Christ Pura and the virtual Onam celebration day. Ectum highlight at Loru Bagadrek and Kalakiana Namka, E. Christ Pura Namkare Miprash number, Agrangal Lizard on English number, Agoshi and Ocheka title. For E. Rasaratil, Namadu Christ in the virtual, Avita virtual Onam celebration like a number, chief guest title, Namadu Peribadi, Ectum colorful light or Ectum highlighted Loru portion like a Ethereum Namkeverkum Prepeta, Mariala Tinde Sonam, Aguilevaya, Urinadan Guriana. So Yan, any Velia, Velia introduction day, Ashima Unna Villan, already a brief introduction on the Queen and the Ocha Mariala Chalacitra Guri than an everyday Manasil Limbidicha, Alangil, Ectum, Tanmesa Todo Guri than a character Ectum Bangi Idamukumuni Laudri Pigim. Malayalam kevalam ishtapetta oru naadanu game malayala seveda thanne naalathe oru bhavi vaagdanam ennulla reethiyilekku uyarnnu vannirikkunna dhruvanaanu nammalodoppum join cheyittirikkunnathu. So Dhruvan, welcome to Christ College of Engineering and welcome to Christ Puran 2020. Thank you so much ellarkkum namaskaram. എനിക്ക് ഏറ്റവും പറയുന്നത് കേൾക്കുന്നില്ല.